വിനോദസഞ്ചാര രംഗത്തെ മുന്നേറ്റത്തിനും സാഹിത്യ പ്രചരണത്തിനും കേരളത്തിന് പുതുവഴി തുറക്കുന്നതാണ് കോഴിക്കോടിന് ലഭിച്ച യുനെസ്കോ സാഹിത്യ നഗര പദവി. ഇതുവഴി കേരളത്തിന്റെ യശസ് ഒരിക്കൽ കൂടി ലോകത്തിന് മുന്നിൽ ഉയർത്തപ്പെടുകയാണ്. ഇന്ത്യയിൽ സാഹിത്യ നഗര പദവി നേടുന്ന ആദ്യ നഗരമാണ് കോഴിക്കോട്. ഗ്വാളിയറിനെ സംഗീത നഗരമായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. 2024 July 1 മുതൽ 5 വരെ പോർച്ചുഗലിലെ ബ്രാഗ നഗരത്തിൽ നടക്കുന്ന ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്ക് UCCN വാർഷിക യോഗത്തിലായിരിക്കും പദവി കൈമാറ്റം നടക്കുക. കോഴിക്കോടിന്റെ സാഹിത്യ പൈതൃകം, പഴയ കോലായ ചർച്ചകൾ, മിഠായി തെരുവ്, 550 ലൈബ്രറികൾ, പ്രസാധകർ, സാഹിത്യോത്സവങ്ങൾ എന്നിവയെല്ലാം ചേർത്തുള്ള പഠന റിപ്പോർട്ടാണ് പദവിയിലേക്ക് നയിച്ചത്. സാഹിത്യത്തെ ജീവവായു പോലെ ശ്വസിക്കുന്നവരാണ് കോഴിക്കോടുകാർ. വലിയ എഴുത്തുകാരും വലിയ വായനക്കാരും ചേർന്ന പാരസ്പര്യം കോഴിക്കോടിനെ അക്ഷരത്തിന്റെ മായിക ലോകമാക്കി മാറ്റുകയായിരുന്നു. സോക്രട്ടീസിന്റെ കാലത്തെ ഗ്രീസ് പോലെയായിരുന്നു ഒരിക്കൽ കോഴിക്കോടെന്ന് പ്രശസ്ത സാഹിത്യകാരൻ ശ്രീ പുന്നത്തിൽ കുഞ്ഞബ്ദുള്ള പറഞ്ഞിട്ടുണ്ട്. എഴുത്തുകാരുടെയും ചിന്തകരുടെയും നഗരം, സ്വപ്നത്തിന്റെയും സത്യത്തിന്റെയും നഗരം. മലയാളത്തിലെ ആദ്യ നോവലിസ്റ്റുകളായ അപ്പു നെടുങ്ങാടിയും ഒ ചന്തുമേനോനും തങ്ങളുടെ കൃതികളുടെ കഥാഭൂമികയായി തിരഞ്ഞെടുത്തത് കോഴിക്കോട് നഗരത്തെയാണ്. വൈക്കം മുഹമ്മദ് ബഷീറും NP മുഹമ്മദും തിക്കോടിയനും OV വിജയനും ഉറൂബും കുട്ടികൃഷ്ണമാരാറും NV കൃഷ്ണവാര്യനുമെല്ലാം അരങ്ങുവാഴിയ നഗരമാണ് കോഴിക്കോട്. SK പൊറ്റക്കാട്, MT വാസുദേവൻ നായർ എന്നീ രണ്ട് ജ്ഞാനപീഠം ജേതാക്കളുടെ നഗരം കൂടിയാണ് കോഴിക്കോട്. മാതൃഭൂമി ആഴ്ച പതിപ്പിന്റെ എഡിറ്ററായിരിക്കെ MT തന്റെ ജീവിതത്തിന്റെ വലിയൊരു പങ്ക് ചിലവഴിച്ചത് കോഴിക്കോടാണ്. KT മുഹമ്മദ്, നിലമ്പൂർ ബാലൻ, വാസു പ്രദീപ്, മധു മാസ്റ്റർ എന്നിവരുടെ എല്ലാം നാടകവേദി കോഴിക്കോടായിരുന്നു. സിനിമാ സ്നേഹികളുടെ നഗരം കൂടിയാണ് കോഴിക്കോട്. ലോകത്തിലെ ആദ്യ ജനകീയ സിനിമയായ അമ്മ അറിയാൻ പിറന്നത് കോഴിക്കോടാണ്. ഹിന്ദുസ്ഥാനി രാഗത്തെ മലയാള സിനിമാ ശാഖയ്ക്ക് പരിചയപ്പെടുത്തിയ സംഗീത സംവിധായകൻ ബാബുരാജിന്റെ നാടും കോഴിക്കോടാണ്. യുനെസ്കോയുടെ സർഗ നഗര ശൃംഖലയിൽ ഉൾപ്പെടുക വഴി കോഴിക്കോടിന്റെ സാഹിത്യ പാരമ്പര്യം ഇന്ത്യയുടെ സാംസ്കാരിക നിറവിന് ലോകവേദിയിൽ കൂടുതൽ തിളക്കം പകർന്നിരിക്കുന്നു എന്ന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തന്റെ ആശംസാക്കുറിപ്പിൽ രേഖപ്പെടുത്തുകയുണ്ട്.